കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടതെല്ലാം ഒരു ഫൗണ്ടേഷൻ മാത്രമാണ്. മോദിജിയുടെ സങ്കല്പം ഇതിൽ നിർത്താനല്ല. 2047 ഭാരതം ഭാരതത്തിന്റെ 100-ാം സ്വാതന്ത്ര്യത്തിന്റെ വർഷത്തിൽ ഭാരതത്തെ ഒരു ഡെവലപ്ഡ് കൺട്രി, ഒരു വികസിത ഭാരതമാക്കുക, ഇതാണ് മോദിജിയുടെ ലക്ഷ്യം. ഇതിനായി അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. മറുവശത്ത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതരായ നേതാവ് ശ്രീ നരേന്ദ്രമോദിജിയെ തോൽപ്പിക്കാൻ ചില പാർട്ടികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മുസ്ലിം ലീഗ്, പല പാർട്ടികളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഇവർ ലോകത്തിലെ തന്നെ ഏറ്റവും ജനപിന്തുണയുള്ള ശ്രീ നരേന്ദ്രമോദിജിയെ തോൽപ്പിക്കാൻ പരിശ്രമിക്കുന്നു. ഈ മുന്നണി തുടങ്ങിയതിൽ പകുതി പേർ ഇപ്പോഴേ പോയി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പേ പോയി. പിന്നെ ഈ മുന്നണി നയിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം ഒരു വശത്തു നിന്ന് ഒരു യാത്ര തുടങ്ങി, യാത്രയുടെ പകുതിയിൽ അദ്ദേഹവും വിട്ടിട്ട് പോയി. അത് കഴിഞ്ഞ് ഇവർ പറയുന്നു, നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പ്രധാനമന്ത്രി നേതാവിനെ നമ്മൾ തോൽപ്പിക്കും. എന്തടിസ്ഥാനത്തിൽ ഈ മുന്നണി ഇവർക്ക് കോമണായി എന്തെങ്കിലും ഉണ്ടോ? ഇവർക്കൊരു വിഷൻ ഉണ്ടോ? ഡയറക്ഷൻ ഉണ്ടോ? ഒരു നേതാവുണ്ടോ? ഇല്ല. ഇവർക്ക് ആകപ്പാടെ കോമണായിട്ടുള്ളത് അഴിമതി. ഇവരുടെ എല്ലാ നേതാക്കളും അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് കോമണായിട്ടുള്ളത് വർഗീയവാദമാണ്. ശ്രീ നരേന്ദ്രമോദി 140 കോടി ജനങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഈ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഇന്ത്യൻ ജനതയെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭജിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് എവിടെ പോയാലും ഈ രാഹുൽ ഗാന്ധി പറയുന്നത് ഈ ജാതി സംസത്തിനെ കുറിച്ചാണ്, മറ്റൊന്നും പറയാനില്ല. പക്ഷെ മോദിജി പറയുന്നത് സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. 140 കോടി ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോയി ഈ ഭാരതത്തെ ഒരു വികസിത ഭാരതമാക്കുക, അതിനുവേണ്ടി മോദിജി പ്രയത്നിക്കുന്നു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ പല ഗ്യാരണ്ടികളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിലൊരു ഗ്യാരണ്ടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആർട്ടിക്കിൾ 370നെതിരെ നിന്ന പ്രതിപക്ഷത്തിന് മറുപടിയായി ഇന്ത്യൻ ജനത ഭാരതീയ ജനതാ പാർട്ടിക്ക് മിനിമം 370 സീറ്റ് നൽകിയിരിക്കും. ഇത് മോദിജിയുടെ ഗ്യാരണ്ടിയാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ഗ്യാരണ്ടി, ഈ തെരഞ്ഞെടുപ്പിൽ 2014-ലും 2019-ലേക്കാൾ വലിയ വിജയം ഭാരതീയ ജനതാ പാർട്ടിക്കും NDA-ക്കും ലഭിക്കും. NDA 400-ലധികം സീറ്റ് ലഭിക്കും. ഇത് മറ്റൊരു ഗ്യാരണ്ടിയാണ്. ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്ര വിജയത്തിന്റെ സമയത്ത് എനിക്ക് നിങ്ങളോടുള്ള ഒരേ ഒരു അഭ്യർത്ഥന, ശ്രീ നരേന്ദ്ര മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് കേരളത്തിൽ നിന്നും നിങ്ങൾ മോദിജിക്ക് മിനിമം നിരവധി MP-മാരെ കൊടുക്കണം, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ഇത്രയും മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നന്ദി. ജയ് ഹിന്ദ്. ഭാരത് മാതാ കീ.